ഹായ്, ഹലോ കൂട്ടുകാരി. അങ്ങനെ ഓണം വെക്കേഷനൊക്കെ കഴിയാറായി. എല്ലാവരും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിചാരിച്ചത് എല്ലാവരും കൂട്ടി ഒരു ചെറിയ ട്രിപ്പ് പോകാമെന്ന്. എവിടേക്കാണെന്നല്ലേ? നമ്മുടെ സ്വന്തം ആലപ്പുഴയിലേക്ക്. വലിയ ട്രിപ്പൊന്നുമല്ല, എന്നാലും എല്ലാവർക്കും സന്തോഷത്തോടെ പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാൻ ചെയ്തതേ ഉള്ളൂ. ആലപ്പുഴയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഫുഡ് അടിക്കണെ കുറിച്ചിട്ടാണ് ആദ്യമേ പ്ലാൻ ഇട്ടത്. അതെവിടേക്കാണെന്ന് നമുക്ക് വഴിയേ പറയാം. ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിലെ യാത്രയെന്ന് പറയുന്നത് വളരെ മനോഹരമാണല്ലേ. പാതയുടെ ഇരുവശത്തെ കാഴ്ചകളും വെള്ളവും ആമ്പലുകൾ നിറഞ്ഞ പാടവും പാലവും ഒക്കെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ചകളാണ്. ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായോ ഏതാണെന്ന്? ഗരുഡാഗിരി. കിടങ്ങരയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്താൻ. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഗരുഡാഗിരി ഷാപ്പ്. ഇവിടെ 2-ാമത്തെ തവണയാണ് ഞങ്ങൾ വരുന്നത്. അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, നാത്തൂന്, മക്കൾമാർ, ഇപ്രാവശ്യം എല്ലാവരും ഉള്ളത് കൊണ്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. മക്കളുമാരൊക്കെ വിശന്ന് തളർന്നിരിക്കുകയാണ്. ഫുഡ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്നതിൻ്റെ താമസമുണ്ട്. അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിലായിട്ട് നമ്മൾക്ക് ഫുഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല കള്ള് കിട്ടും. ഞാൻ കുടിക്കില്ല കേട്ടോ. താറാവ്, കൊഞ്ച് റോസ്റ്റ്, കല്ലുമ്മക്കായ, കണവ, ബീഫ് എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇത് തലക്കറി, നല്ല സൂപ്പർ കറി. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയും പൊറോട്ടയും പാലപ്പവും വാങ്ങിയിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് ഇവിടെ വന്ന് ഫുഡൊന്ന് കഴിക്കണം കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. പിന്നെ വരുമ്പോൾ ഒറ്റയ്ക്ക് വരാതെ ഫാമിലിയായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. എന്താന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് 1-2 ഐറ്റം തന്നെ കഴിക്കുമ്പോൾ നമുക്ക് മതിയാകും. പക്ഷേ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ വിഭവങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യുകയും എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് വെളിയിലിറങ്ങി നിന്ന് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു പ്രത്യേക വൈബാണിവിടെ. മുമ്പ് വരുമ്പോൾ ഇത്ര സൗകര്യങ്ങളിവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇവർ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ് കേട്ടോ, ആലപ്പുഴ ബീച്ചിലേക്ക്. റോഡിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല. പക്ഷേ മുമ്പുള്ള ഒരു യാത്രാനുഭവമല്ല ഇപ്പോഴുള്ളത്. റോഡിൻ്റെ വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ആലപ്പുഴയിൽ പോയിട്ട് വരാം. നേരത്തെ ഇതിന് മുമ്പ് ഞങ്ങൾ പോയപ്പോൾ പണി നടക്കുന്നതേ ഉള്ളായിരുന്നു. വേടക്കൊക്കെ വണ്ടി ഇങ്ങനെ പിടിച്ചിടുന്നുണ്ടായിരുന്നു. പക്ഷേ റോഡിൻ്റെ പണി ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇതായി റോഡിൻ്റെ ഇരുവശത്തുമൊക്കെ ഹൗസ് ബോട്ടുകളൊക്കെ ഇതെങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ട. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. അവധി ദിവസമായതുകൊണ്ട് നല്ല തിരക്കാണ്. ഇനി നാളെ കഴിഞ്ഞ് സ്കൂള് തുറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ശക്തിയുള്ള തിരുമാലാണ് ഇതിന്. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയത്. വെച്ചു എന്തായാലും നല്ല ഹാപ്പിയാണ്. അവർക്ക് കടലിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരമൊക്കെ നല്ല ഇരട്ടി തുടങ്ങിയിട്ടുണ്ട്. തിരികെ ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ ചുട്ടണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് വേഗം കളി അവസാനിപ്പിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.